കണ്ടതോ അതൊന്നും പറയണ്ട. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കാണ് അമ്പലം അടച്ചിരിക്കുന്നത്. പിന്നെ പുറത്തു നിന്ന് തൊഴുത് വരുമ്പോഴത്തേക്കും നിന്നെ പോലെ ഒരുവൾ മുന്നിൽ. എന്നെ പോലെയോ? ആഹാ, മുഖം കണ്ടില്ല, പക്ഷെ അതേ നടത്തം. ഏയ്, ഒച്ചമ്മയ്ക്ക് തോന്നിയതാവും. ആ, ചിലപ്പോ ആയിരിക്കും. കേട്ടോടാ മക്കളെ, ലോനപ്പന് എന്റെ സ്വാമി ശരിക്കും അറിയാവുന്നതുകൊണ്ടാ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന അവൻ ഇങ്ങോട്ട് വിളിച്ചത്. എടാ മക്കളെ, അക്ഷേ കുറച്ചു നാളായി നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അപ്പച്ച, നിന്റെ ഈ ആക്കിയുള്ള സംസാരമുണ്ടല്ലോ, ഈ ചെറിയ നമ്മളെ കണ്ടുപിടിച്ചടാ. അല്ല, ചില കാര്യങ്ങൾ നീ പറയുന്നത് ശരിയാ, ഞാൻ ആരാ പോലും. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. കേട്ടോടാ, തങ്കച്ച പോകണമെങ്കിൽ പോട്ടെ, അത്രയും തലവേദന ഒഴിഞ്ഞു കിട്ടും. പക്ഷെ ലോലപ്പിന് അതല്ല, 115% വിശ്വസിക്കാം. അപ്പോഴും 15% വരുന്നുള്ളൂ. മതി, അത് മതി. രാജസ്ഥാൻ വരെ പോയില്ലെങ്കിലും അതിന് ഇപ്പത്തൊന്ന് കടപ്പാക്കല്ലെങ്കിലും ഒപ്പിച്ചേരുന്നവനാ ലോനപ്പൻ. അയ്യേ, കടപ്പാക്കല്ലോ. എടാ, ഞാനൊരു എക്സാമ്പിള് പറഞ്ഞതല്ലേ? ചുമ്മാ അതല്ല അപ്പച്ചൻ ഇങ്ങനെ കഷണ്ടി ആയത്. എടാ എടാ, അപ്പച്ചൻ കഷണ്ടിയായ എന്താടാ? ബുദ്ധിശക്തി ചെറിയമ്മപ്പള കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കുടുംബത്തിലെ തലമുറ ഇപ്പോൾ. എനിക്കും കഷണ്ടിയായി തുടങ്ങി. അപ്പോൾ ബുദ്ധിശക്തിയിൽ കേമൻ അലച്ചെറിയാൻ തന്നെയാണ്. എന്റെ കഷണ്ടി ഒരു കഷണ്ടിയല്ല, ഇപ്പോഴത്തെ ഈ വെള്ളത്തിന്റെയാണ് എന്നെ ഈ കഷണ്ടി. ഹലോ സർ. നമസ്കാരം അലക്സേ. അലക്സേ, കഥ ഏതാണ്ടൊക്കെ തീരാറായി കേട്ടോ. അതെയോ? അതെ അലക്സേ. ആകട്ടെ, അലക്സ് അനിൽ ദേവനെ വിളിച്ചിരുന്നു. വിളിച്ചു സർ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അമരവിള ശ്രീനിയെ ക്യാഷ് ഏൽപ്പിച്ചാ മതി എന്ന് പറഞ്ഞു. അതെയോ? ആ അലക്സേ, പിന്നെ ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം കൂടി പറയാൻ. നമ്മുടെ ഈ ചിത്രത്തില് പൂവുകൾ വിരിയുന്നു എന്ന നമ്മുടെ ചിത്രത്തിൽ നമുക്കൊരു പുതുമുഖ നായികയെ വെച്ചാലോ? ഒരു പുതുമുഖമായിക്കോട്ടെ, അതല്ലേ നല്ലത്, ഒരു ചേഞ്ച് ആകട്ടെ.
അലക്സിന് എപ്പോഴാ സൗകര്യം? ലൊക്കേഷനും ഒക്കെ ഒന്ന് പോയി നോക്കണമല്ലോ. സാർ നിശ്ചയിച്ചോളൂ, എന്നിട്ട് എന്നെ അറിയിക്കുക. എങ്കിൽ നാളെ ആയാലോ? ഓക്കെ സാർ, ഞാൻ റെഡി. എങ്കിലൊരു കാര്യം ചെയ്യ്, നാളെ അത്തി രാവിലെ കാറ് എടുത്ത് നേരെ ഇങ്ങ് കായംകുളത്തിന് പോരെ. നമുക്ക് പുറപ്പെടാം. ആദ്യം കന്യാകുമാരി. ഓക്കെ ശരി സാർ. അപ്പോ അങ്ങനെ ആവട്ടെ അലക്സ്, നാളെ കാണാം. അടുത്തത് മരുഭൂമിയിലെ ദൈവം, അതും യക്ഷിക്കഥ. ഈ യക്ഷികളെല്ലാം കൂടി എന്നെ ഒരു പരുവത്തിലാക്കും. ദുബായിൽ നിന്നും ഫ്രെഡി ഒരു പട്ടാണിയുടെ കാറിലാണ് യാത്ര തുടങ്ങിയത്. ഏകദേശം രാത്രിയായിരുന്നു. കമ്പനി ആവശ്യത്തിനായി അബുദാബിയിലെ അഡ്നോക് ഫോർഡിലേക്കുള്ള യാത്ര. നല്ല സ്പീഡുണ്ടായിരുന്നു വണ്ടിക്ക്. കാറിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ റോഡിന് നടുവിൽ അതാ. Thank you.